അല്ലെന്നെ ബോസ്, എയർപോർട്ടിൽ നിന്ന് വണ്ടി കയറിയപ്പോ മൂലം ശ്രദ്ധിക്കുകയാണ്, എന്തൊരു മൂഡ് ഓഫ്. നാട്ടിൽ നിന്ന് വന്ന വിഷമമായിരിക്കില്ലേ? അതൊന്നും സാരമില്ലെന്നേ, എല്ലാം ശരിയാവും. ഏയ്, അതൊന്നും അല്ല അലക്സച്ചായ, ഞാൻ എന്റെ പൊന്നാര വാപ്പന കാര്യം ആലോചിക്കാം. രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴും ഒരു നാട്ടിൽ വരാം, അന്ന് ഏതായാലും കാണാൻ കിട്ടൂല. ഇപ്പൊ എനിക്കൊരു വിസി റെഡിയാക്കി തന്നു, പക്ഷെ എന്നെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വരെ ടൈം കിട്ടിയിട്ടില്ല. ഓ, അതാണപ്പോ കാര്യല്ലേ, അസ്രക്കായ്ക്ക് ലീവ് കിട്ടാത്തോടല്ലേ, അതുകൊണ്ടല്ലേ എന്നെ പറഞ്ഞയച്ചത്. അല്ലെങ്കിൽ കുടുംബത്തിനാരത്തിന് ലീവ് കിട്ടല്, നാട്ടിൽ കൂടുതലായിട്ട് അടിച്ചു വിളിച്ചാൽ നീ നിന്നെ ഇങ്ങോട്ട് കെട്ടി വെച്ച മുമ്പേക്ക് സമാധാനമായി. കമ്പനി ജോലി, മണ്ണാം കട്ട. ഇലക്ട്രോണിക്സ് ഐറ്റംസ് അല്ലേ? അതെല്ലാം റെഡി ആക്കണേ. ഹലോ അലക്സ് ചായ. ആ നവസേ, എനിക്ക് ജോലി വേണ്ട അലക്സ് ചായ. എത്ര വർഷം ഞാൻ പറഞ്ഞു നിങ്ങളോടൊക്കെ, ഞാൻ അവസാനമായിട്ട് ഞാൻ പറയാണ്, ഞാനിപ്പോ ഷോപ്പിലാണ്, കുറച്ച് തിരക്കുണ്ടല്ലോ. വൈകിട്ട് ഓഫീസിലേക്ക് വരാം, നമുക്ക് അവിടെ സംസാരിക്കാം. ഓക്കെ. അപ്പോ ഇത് പറഞ്ഞതുപോലെ ഇന്ന് തന്നെ ക്ലിയർ ചെയ്യും. ഓക്കെ. എനിക്ക് ഈ പണി മത്സരിച്ച് പോവാനായിട്ടൊന്നല്ല, പിന്നെ ഞങ്ങളെ വളത്തിന്റെയും പഠിപ്പിച്ചിന്റെയും വലുതാക്കി ലക്ഷങ്ങളെ കണക്കും പറഞ്ഞ് മുമ്പോടി അടുത്ത് വരുതെന്ന് പറയണം. അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ക് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ പറയരുത് ഞാൻ പറഞ്ഞു. മോനെ, എന്തൊക്കെ പ്രതീക്ഷയാണെന്നറിയോ ആ പാവത്തിന് നിന്നെ കുറിച്ച്? ആരുടെയൊക്കെ കൈയും കാലം പിടിച്ചാണെന്നറിയോ നിനക്ക് ഈ ജോലി വാങ്ങി തന്നത്? ഓ, ജോലി വാങ്ങി തന്നെ മുമ്പേ ബാധ്യത തീർന്നല്ലോ. 10-12 ദിവസമായി ഞാൻ അവിടെ വന്നിട്ട്, ഇന്നൊന്ന് വന്ന് കാണാൻ മുറിക്ക് സമയം കിട്ടിയത് വരെ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ലീവ് കിട്ടിയില്ല. അടുത്ത ആഴ്ച മോനെ വാപ്പാനും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരാനിരിക്കുക. ഇനി എന്നെ കാണാൻ ആരും ഇങ്ങോട്ട് വരണമെന്നില്ല, പല നാട്ടിന്നും കാണാലോ. മോനെ, നിനക്ക് എന്തിന്റെ കുറവ് ഇവിടെ? നല്ല ജോലി, നല്ല ശമ്പളം, നല്ല ഭക്ഷണം, ഭേദപ്പെട്ട താമസ സൗകര്യം, പിന്നെ എന്താ നിനക്ക് വേണ്ടത്? സൗകര്യങ്ങള് ആർക്ക് വേണേ സൗകര്യം? അല്ലെങ്കിലും ഈ സൗകര്യങ്ങളാണല്ലോ വർഷങ്ങളായിട്ട് നാട്ടുകൂടി വരാതെ മുമ്പോട്ട് അടട്ടിരിക്കാൻ കാരണം. സുഖിച്ച് അതുമായിച്ച് നടക്കല്ലേ, നടക്കട്ടെ. ഞാനേ തന്നെ ഇവിടെ നിൽക്കണില്ല. നിനക്കറിയാമല്ലോ, മൂത്ത രണ്ടുപേരെ വിവാഹം കഴിപ്പിച്ച് അയച്ചതിന്റെ ബാധ്യത ഇതൊരു അദ്ദേഹത്തിന് തീർന്നിട്ടില്ല. വർഷങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബമായുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നത്. എനിക്കിതൊന്നും കേൾക്കണ്ട, അങ്ങനെ കണക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നിന്നോട് തർക്കിക്കുക ഞാനില്ല. എന്തായാലും അടുത്ത വെള്ളിയാഴ്ച വാപ്പായെ കണ്ട് യാത്ര വയ്ക്കാനുള്ള ഏർപ്പാടി ഉണ്ടാക്കാം. ഇതാ നിന്റെ ബാപ്പ ഇന്ന് പണിക്ക് പോയിരിക്കുക. ഇതാണ് നിന്റെ ബാപ്പാന്റെ ബെഡ്. നമുക്ക് ബാപ്പാന്റെ പണിസ്ഥലത്തേക്ക് പോ. കണ്ടോ, നിന്റെ വാപ്പ സുഖിച്ച് ആർബാധിച്ച് നടക്കുന്ന സ്ഥലം കണ്ടോ? നിങ്ങൾ ഈ കുറച്ചു കൊണ്ട് എന്തിനൊന്ന് പണിക്കുവന്നേ? നിങ്ങൾക്ക് റൂമ് കുത്തിരണ പോലെ കഴിഞ്ഞോ? റൂമിൽ കുത്തിരുന്ന പൈസ കിട്ടുമോ നാസറേ? റൂമിൽ കറയാൻ നമ്മളോട് പോന്നിക്കണേ.
നിങ്ങളെ പൈസ പൈസ ഇങ്ങനെ മരിച്ചോളി, തടി നോക്കാതെ ഞങ്ങളൊന്ന് നാട്ടിൽ പോവാൻ നോക്കി. നിങ്ങള് അതിനായിട്ടില്ല, ഇന്റെ റുക്സാനെയും കൂടെ നല്ലൊരുത്തൻ്റെ കൂടെ പറഞ്ഞയച്ചിട്ട് നമ്മൾ നാട്ടിൽ കൊള്ളും. അയിനസാക്ക് നിങ്ങളെന്തിനാണ് അതിനെല്ലാം മകനെ കൊടുത്തിട്ടത്? ഇനി ഓ നോക്കിക്കോളൂല്ലേ. ഏയ്, അതിന് നമ്മൾ ഓനെ ബുദ്ധിമുട്ടിക്കൂല. ഓപ്പ എൻ്റെ അത്രയൊക്കെ വലുപ്പായിക്കണേതും ഓപ്പളും ചെറിയ കുട്ടിയാണ്, എനിക്ക് ഓൻ ജീവിതം പഠിക്കല്ലേ. ഈ അവസ്ഥയിലേക്ക് എന്റെ പണം കാണാൻ പറ്റില്ല, വാ നമുക്ക് തിരിച്ചു പോവാം. ഇനി പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് നാട്ടിൽ പോകാനുള്ള ഏർപ്പാട് ചെയ്യണം. പോണം, പക്ഷെ എനിക്കല്ല ചായ, എന്റെ ഒപ്പാനെ മരുഭൂമിയിൽ നിന്ന് കയറ്റാനുള്ള ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം, എന്നിട്ട് ഞാൻ എന്റെ പണം കാണുള്ളൂ. അസാക്ക നല്ല പനിയുണ്ട് കേട്ടോ, നമുക്ക് മോനെന്ന് വിവരറിയിക്കല്ലേ. വേണ്ട, എന്റെ കുട്ടിനെ വിവരറിയിക്കണ്ട. ഈ അവസ്ഥയിൽ മോനെ കാണണ്ട. 10-15 ദിവസമായി എന്റെ കുട്ടിയോട് വന്നിട്ട് മോനെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്തായാലും ടിക്കറ്റ് എല്ലാം എടുത്തല്ലോ, ഇതിൽ ഹാപ്പി ആയല്ലോ. ഇനിയിപ്പോ വാപ്പാനോട് പറഞ്ഞാലും നമുക്ക് ഹാപ്പി ആവുള്ളൂ. അതാ അവിടുന്ന് വിളിക്കുന്നല്ലോ. അതെ, ഹലോ. ആ, ഞങ്ങൾ വന്നോണ്ടിരിക്കയാണ്. എന്ത്, നിങ്ങളിപ്പോ എവിടെയുള്ളത്? ആ, ഞങ്ങളിതാ വരുന്നത്. എന്താ, എന്താ രക്ഷ? ഏ, ഒന്നുമില്ല. അല്ല, എന്ത് പറ്റി? ഒന്നും വേഗം വിട്ടേ. എപ്പോഴായിരുന്നു സംഭവിച്ചത്? ഇന്നലെ ഞങ്ങളെല്ലാരും കൂടി ഇപ്പഴ റൂമിൽ പോയി. അപ്പൊ പഠിച്ചു കുറച്ച് കിടക്കുന്നു. അപ്പൊ ഞങ്ങളോട് കൂട്ടിക്കൊണ്ടുവന്നു. നീച്ചണ സമയായിട്ടും നീച്ചണ കാണായിട്ട് ചെന്ന് നോക്കിയതാണ് കാണുന്നത്. കണ്ടില്ല, ഇന്ന് പോകാനുള്ള പെട്ടിയാണ് കെട്ടി വെച്ചിരിക്കുന്നത്.